സോട്ട് ആൻഡ് സെർവിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചക്കായ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിലൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പച്ചക്കായ ഫ്രൈ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ രണ്ട് പച്ചക്കായ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ചൊരു കട്ടിയിൽ അരിഞ്ഞു വെക്കുക. അപ്പോൾ ഞാൻ പിന്നെ കൂടെ എടുത്തിരിക്കുന്ന വഴുതനങ്ങയാണ് കേട്ടോ പ്ലേറ്റിൽ കാണുന്നത്. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാനത് കാണിക്കുന്നില്ല, കാണിക്കുന്ന പച്ചക്കായ ഫ്രൈ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പച്ചക്കായ ഇപ്പോൾ നേന്ത്രക്കായല്ല, ഇങ്ങനത്തെ കായാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ തളിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ നന്നായിട്ടത് പിടിച്ചോളും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് അത്ര പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നമ്മൾ സാധാ കായയല്ലേ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ വേവും. അപ്പോൾ വെന്ത് ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കായൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായി ബീറ്റ് ചെയ്ത് എടുത്ത് വെക്കണം. ഇനി നമ്മൾ ആ മുട്ട ഈ കായയുടെ മേലെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുമ്പോഴും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം അല്ലെങ്കിൽ ഒരുപാട് എണ്ണ നമുക്കിതിലേക്ക് ഒരെണ്ണത്തിലേക്ക് തന്നെ ആവശ്യമാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം വറക്കുമ്പോൾ തന്നെ. ഇനി നമ്മൾ ഇങ്ങോട്ട് മുട്ട യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ആ കായ മാത്രം വറുത്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ കായ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കായ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ചിലപ്പോൾ കഴിച്ചു എന്ന് വരും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ഇത്തിരി കഴിയുമ്പോൾ നമുക്കത് തുറന്നിട്ട് മാറ്റുക കേട്ടോ, നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് മറച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ തന്നെ മേൽഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ അതുകൊണ്ട് മറച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മറച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മളുടെ കായയും മുട്ടയും കൂടെ ഉള്ള ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.